പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ശരീരത്ത് തൊട്ടാൽ എടാ അവളുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കണം. അവളെ നല്ലവളല്ല. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരീരത്ത് തൊട്ടുള്ള, ആരുടെ പറഞ്ഞ വയത് കഴിഞ്ഞ് പോകുമ്പോ ചേട്ടത്തി അനിയന്റെ ബൈക്കിന്റെ മുകളിൽ കയറി എന്ന് പോണ കാലവാ അല്ലേ. ഇതൊക്കെ പറയുമ്പോ എടാ ഒരാള് നമ്മുടെ ശരീരത്ത് തൊടുന്നുണ്ടെങ്കിൽ അവര് നല്ലവരല്ല. നല്ലവരല്ല എന്ന് പറയാറുള്ള കാരണം പെങ്ങളെ, നിന്റെ കൂടെ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണ്, ഫ്രണ്ടാണ്, ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് നിന്റെ ശരീരത്തു പിടിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല കൂട്ടുകാരനല്ല, അവൻ നല്ല കൂട്ടുകാരിയല്ല. കറയാ ഞാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ? സിറാജ് വെറുതെ പറഞ്ഞതല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾക്ക് ചരിത്രമറിയുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ാണ് സ്വഹാബത്തും യാത്ര കഴിഞ്ഞു വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകട്ടെ, മലമൂത്ര വിസർജനം നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്തു. അതാ ആയിഷ ബീബി ഇറങ്ങി പോവുകയാണ്, ആണുങ്ങൾ മുഴുവനും അവരുടെ വാഹനത്തിന്റെ മുമ്പിൽ നിന്നോ. ആയിഷ ബീബി ഇറങ്ങിപ്പോയി, തന്റെ ആവശ്യം കഴിഞ്ഞു, തിരിച്ചു വന്ന് വാഹനത്തിന്റെ മുകളിൽ കയറി. അത് കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു ആണുങ്ങളോട് പോകാൻ, ആണുങ്ങൾ എല്ലാവരും പോയി. ആയിഷ ബീബി തന്റെ അതാ തന്റെ കൂടാരത്തിനകത്ത് കയറിയിരിക്കുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല, തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബിക്ക് വല്ലാത്ത പ്രയാസമായി, പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണ്, പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണ്. എല്ലാരും ഉണ്ടല്ലോ. ആയിഷ ബീബി ഇറങ്ങുകയാണ്, മാല തിരഞ്ഞു പോവുകയാണ്. പടച്ചവനെ എല്ലാവരും വന്ന് വാഹനത്തിൽ കയറി. ആയിഷ ബീബി ഇറങ്ങിപ്പോയത് ആരും കണ്ടില്ല. പടച്ചവനെ എല്ലാവരും യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആലാ അൻഹാ അതാ മാലയും കൊണ്ട് തിരിച്ചു വരുമ്പോ എല്ലാവരും പോയി കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി ഒറ്റയ്ക്കൊരു സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് സഫുവാൻ തങ്ങൾ വരുന്നത്. നബി തങ്ങൾ പറഞ്ഞുവിട്ട സ്വഹാബിയാണ്, നീ അവസാനം വന്നാ മതി, കളഞ്ഞു പോകുന്ന സാധനം കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടു പോകുന്ന വീണു പോകുന്ന സാധനം എടുത്തുകൊണ്ടുവരാൻ. നബി തങ്ങൾ നിർത്തിയ സ്വഹാബിയാണ്. ആയിഷ ഉമ്മാനെ കണ്ടപ്പോ എന്തേ എന്ന് പോലും ചോദിച്ചില്ല. അതാ വാഹനത്തിന്റെ മുകളിൽ കയറ്റി. ആയിഷ ബീബിയും സഫുവാ റളിയല്ലാഹു തആലാ അൻഹോ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാ. അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്തിട്ട് പകല് സമയത്താണ് രണ്ടുപേരും കൂടെ മദീനത്തെത്തുന്നത്. രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത് മദീനത്തെത്തുമ്പോ പടച്ചവനെ രാവിലെ അല്ല ഇങ്ങനെ നോക്കുന്നുണ്ട്. പടച്ചവനെ ആൾക്കാര് നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ പെണ്ണും ഒരു ചെറുപ്പക്കാരിയും രണ്ടുപേരും ഒരു രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നിരിക്കുകയാ. പിന്നെ കൊടുങ്കാറ്റടിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആലാ അൻഹയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം, ആയിഷ ബീബിയെയും സഫുവാൻ തങ്ങളെയും ചേർത്ത് വെച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. കൊടുങ്കാറ്റ് പോലെ മദീന മുഴുവനും അടിച്ചു വീശി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. നബിതങ്ങളുടെ ഭാര്യയെ പോലും വെറുതെ വിട്ടിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം, അത് വേറെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നാട് മുഴുവനും ചർച്ച ചെയ്തപ്പോ നബിതങ്ങൾക്ക് സങ്കടമായി. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമായി. നബിതങ്ങൾ ആരോടും മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറും, ഇക്കാമത്ത് കൊടുത്താൽ നിസ്കരിക്കും, സലാം വീട്ടും, നേരെ വീടിനകത്ത് കയറും, ആരോടും മിണ്ടുന്നില്ല. അങ്ങനെ ആരോടും മിണ്ടാതെ വന്നപ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു, ഉമറുബുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു, ഓരോ സഹാബികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നബിതങ്ങളെ കാണാൻ പോയി. അബൂബക്കർ തങ്ങളെ കാണാൻ പോയി, എന്തേ നബിയെ മിണ്ടാത്ത,
എന്താണ് മിണ്ടാത്തത്? ഉമർ തങ്ങളെ നബി തങ്ങളുടെ മുമ്പിൽ ചെന്നു, എന്തു പറ്റി നബി എന്നോട് മിണ്ടാത്ത, എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി സല്ലം തങ്ങൾ ചോദിച്ചു, ഉമറെ, എന്റെ ആയിഷാനെ കുറിച്ച് പറയണത് നീ കേട്ടോ, കേട്ട് നബിയെ, എന്താ നീ പറയണത്? ആയിഷ തെറ്റിയത്തില്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഉമറെ, ഈ നാട് മുഴുവനും എന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചരിച്ചെന്ന് പറയുന്നു, ആരോപണം നടത്തുന്നു, നീ എന്തു പറയുന്നു? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കൂല. നബിതങ്ങൾ ചോദിച്ചു, തെളിവുകൾ മുഴുവനും ആയിഷയ്ക്കെതിരാ, എന്തു പറയുന്നു? ഇല്ല നബിയെ, വിശ്വസിക്കൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട്? ആയിഷ ബീവിക്ക് തെളിവുകൾ മുഴുവനും എതിരായിട്ട് പോലും നീ എന്തേ വിശ്വസിക്കാത്തത്? അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ? അല്ലാഹ്. അല്ലാഹ് അല്ലേ പറഞ്ഞേ, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് കിട്ടിയതല്ലല്ലോ. നബി തങ്ങളോട് ചോദിച്ചു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ? അല്ലാഹ്. അല്ലയല്ലേ പറഞ്ഞേ, എന്ന അല്ലാഹ് ഖുർആനിൽ എന്താ പറഞ്ഞത്? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് അല്ലാഹു പറയുകയാ, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യരുത്, അത് വളരെ മോശമായ ഒരു കാര്യമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, വസാഅ സബീല, വസാഅ സബീല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല എന്നാ ഖുർആൻ പറഞ്ഞേ. എടോ, ഈ വ്യഭിചാരവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന്, വസാഅ സബീല, ക്വാളിറ്റി ഇല്ല എന്ന് അല്ല പറയുന്നുണ്ട്. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അല്ല പറയുവോ നബിയെ? ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണാണ് ആയിഷയെങ്കിൽ, ആയിഷ തെറ്റ് ചെയ്യുന്നവളാണെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ അല്ല പറയുമോ? ഇല്ല. അതുകൊണ്ട് മരിക്കുന്ന കാലം വരെ ഉമർ ഞാൻ വിശ്വസിക്കില്ല നബിയെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇത്തിരി കുറവാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്തിനാ സഹോദര, ഇതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ശരീരത്ത് തൊട്ടോ സ്നേഹബന്ധങ്ങളാകാം, എന്തുമാകാം, അതിനൊരു പരിധിയുണ്ട്. അള്ളാഹു ഹറാമാക്കിയത് ഹറാമ് തന്നെയാ. നമ്മുടെ ശരീരത്ത് തൊടുന്നതും പിടിക്കുന്നതും അതുമായിട്ടുള്ള ബന്ധങ്ങൾ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയം നമ്മൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ നിനക്ക് അള്ളാഹു സ്വർഗം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ പെടുന്നു പറയുകയാ, ഖുർആനിലൂടെ അല്ലാഹു സ്വർഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ സ്വഭാവം അവന് പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ, അവന് പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ. നമുക്കിന്ന് അല്ലാഹുവിനെ പേടിയില്ലടോ, നമുക്ക് മഖ്ലൂഖിനെ പേടിയാണ്, നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല, നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു ഹൃദയത്തിനകത്ത് കയറണേ, അല്ലാഹു ഹൃദയത്തിനകത്ത് കയറിയാ നിനക്ക് പേടിയാ, കള്ളുകുടിക്കാൻ പേടിയാ, വ്യഭിചരിക്കാൻ പേടിയാ, വീടി വലിക്കാൻ പേടിയാ, ഹറാമു ചെയ്യാൻ പേടിയാ, എന്ത് തെറ്റ് ചെയ്യാനും നിനക്ക് പേടിയാ. അതുകൊണ്ട് പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാ അല്ലാഹു ഖുർആൻ, പെണ്ണ് ചോദിക്കുന്നു, നന്നാകാ സമയമായില്ലേ, നന്നാകാ സമയമായില്ലേ, നിലവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഉലായിക അസ്ഹാബുൽ ജന്ന ഹും ഫിഹാ ഖാലിദൂ. നീ കാലാകാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം അവൻ അല്ലാഹുവിനെ പേടിയാ, അവൻ അല്ലാഹുവിനെ പേടിയാ. അല്ലാഹുവേ, ആ ഒരു പേടി ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ, വിശദീകരിക്കുന്നില്ല, രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ, വസ്വാബിരീന അലാമ അസ്വാ
ബഹുമ പരിശുദ്ധമായ ഖുർആനവിടുന്ന പറയുകയാ, ആ മനുഷ്യനുള്ള രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, അത് രോഗമാകട്ടെ, അത് പട്ടിണിയാകട്ടെ, അത് ദാരിദ്ര്യമാകട്ടെ, അത് മരണമാകട്ടെ, അത് പ്രയാസമാകട്ടെ, അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ ആ മനുഷ്യൻ പറയും, ഇത് അല്ലാഹുടെ തീരുമാനമാ, ഇത് അല്ലാഹുടെ തീരുമാനമാ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്നവനുണ്ടോ? അവന് സ്വർഗമുണ്ടെന്ന് അല്ലാഹുടെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ സ്വഭാവം, അവൻ അല്ല എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ ക്ഷമിക്കാനുള്ള മനസ്സ് അവനുണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ കാര്യം ആറെണ്ണം: ഒന്ന്, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കൽ, അല്ലാഹന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കൽ, ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കൽ, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കൽ. വൽഖദിരി ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല, ആറ് കാര്യങ്ങൾ. ഈ ആറ് കാര്യങ്ങളിൽ അല്ലാഹനെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. ആറാമത്തതിൽ മാത്രം വിശ്വാസമില്ല. ആറാമത്തെ കാര്യം എന്താ? നന്മയും തിന്മയും അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് നീ വിശ്വസിച്ചാലേ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അവിടെയാണ് തെറ്റുപറ്റിയത്. അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോൾ നമ്മുടെ എല്ലാം പോയി. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും പരീക്ഷണം തരുമ്പോൾ, രോഗമോ ബുദ്ധിമുട്ടോ പട്ടിണിയോ കടമോ മരണമോ തരുമ്പോൾ പറയും, ഉസ്താദേ ഞാൻ സലാത്ത് മജ്ലിസിന് പോകും, മജ്ലിസിന്നൂറിന് പോകും, ഉസ്താദേ ഏത് വഴുതിനും പോകും, പള്ളിക്ക് കൊടുക്കും, പാവങ്ങൾക്ക് കൊടുക്കും, തഹജ്ജുദ് നിസ്കരിക്കും, സുന്നത്ത് നോമ്പ് പിടിക്കും, അഞ്ചു നേരം നിസ്കരിക്കും, എന്നിട്ടും ഇതെനിക്ക് വന്നല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്, നമ്മൾ കുറ്റം പറയുകയാണ്, നമ്മൾ ആവലാതി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാ അങ്ങനെ പറയുന്നത്? പടച്ച റബ്ബിന്റെ തീരുമാനമല്ലേ, അല്ലാന്റെ തീരുമാനമാണല്ലോ ഇതെല്ലാം. എന്ത് വന്നാലും അത് പടച്ച റബ്ബിന്റെ തീരുമാനമാ, എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് സന്തോഷം വരുമ്പോ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ ദുഃഖം വരുന്ന സമയത്ത് മാത്രമല്ലേ ഉള്ളൂ? എന്റെ പ്രിയപ്പെട്ടവരെ, ചിലര് പറയുന്നത്, ഉസ്താദെ അള്ളായിക്ക് എന്തോ എന്നോട് വൈരാഗ്യം, അള്ളായിക്ക് എന്തോ എന്നോട് ദേഷ്യം കൂടുതലാ, അതുകൊണ്ട് അല്ല എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ. എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു മക്കളെ തരുന്നില്ലല്ലോ അല്ല. എല്ലാവർക്കും അല്ല വീട് കൊടുക്കുന്നു, എനിക്കെന്താ വീട് തരാത്തെ? ഞാൻ ഏത് കച്ചവടം ചെയ്തിട്ട് എന്തേ ഉസ്താദെ നേരെയാകാത്തെ? എത്ര കൊല്ലമായി ഉസ്താദെ സമാധാനമുള്ള ജീവിതം കിട്ടുന്നില്ലല്ലോ. അല്ലായിക്ക് എന്തോ ദേഷ്യമാണെന്നാ പലരും പറയുന്നത്. ഒരിക്കലും അങ്ങനെ പറയരുത് സഹോദര, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. അല്ലായിക്ക് ആരോടും ദേഷ്യമില്ലടോ, അല്ലാഹുവിന് ആരോടും ദേഷ്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന് ഇഷ്ടം കൂടി കഴിഞ്ഞാൽ അല്ലാഹു മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടം കൂടി കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ ഒന്ന് അളന്നു നോക്കും. ഇവൻ പറയുന്നത് എന്നെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാണല്ലോ. നമ്മുടെ ഈമാൻ അല്ലാഹു ഒന്ന് അളന്നു നോക്കും. അല്ലാഹു നമ്മുടെ ഈമാൻ ഒന്ന് അളന്നു നോക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഏറ്റവും വലിയ തെളിവ്, അല്ലാഹുക്ക് ഇഷ്ടമുള്ളവരെയാണ് അല്ലാഹു കൂടുതൽ പരീക്ഷിക്കുന്നത് എന്നതിലുള്ള ഏറ്റവും വലിയ തെളിവ്, ഇന്ന അശദ്ദന്നാസി ബലാഗ, അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അബൂജഹലിനെ ആയിരുന്നില്ല, നമ്രൂദിനെ ആയിരുന്നില്ല, കാറൂനിനെ ആയിരുന്നില്ല, ഹാമാനിനെ ആയിരുന്നില്ല. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആദൻ നബി മുതൽ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 124,000 പരം വരുന്ന പ്രവാചകന്മാരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത്. പ്രവാചകന്മാർക്കായിരുന്നു. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബോറടിക്കണുണ്ടാ? ബോറടിക്കണുണ്ടാ? അല്ല നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ചോദിച്ചാ മടുത്തു തുടങ്ങിയാ? സമയം എന്തായി? നിങ്ങൾ എന്താ സമയമായിട്ട് മിണ്ടാതിരിക്കണേ? സുബ്ഹാനല്ലാഹ്, പത്തരയായെന്ന്, പത്തരയാന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എപ്പോ നിർത്താന്നാ പറഞ്ഞ മക്കളെ? പത്തരക്ക് നിർത്താന്നല്ലേ പറഞ്ഞെ? നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കണേ? പറഞ്ഞ സമയം കഴിഞ്ഞു പോയി. അള്ളാഹു പുറത്തു തിരുമാറാകട്ടെ, അള്ളാഹു പുറത്തു തിരുമാറാകട്ടെ. വാക്ക് പറഞ്ഞാ പാലിക്കണോ? വാക്ക് പറഞ്ഞാ പാലിക്കണോ?
ആദൻ നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിസ്കരിക്കാത്തതിന്റെ പേരിലാണോ? സദക്ക കൊടുക്കാത്തതിന്റെ പേരിലാണോ? വാക്ക് പാലിക്കാത്തതിന്റെ പേരിലാ? അള്ളാഹു കാക്കമാറാകട്ടെ. കരാറ് ലംഘിച്ചതിന്റെ പേരിലാ? പത്തരയ്ക്ക് നിർത്താന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴും വഴുത് പറഞ്ഞോണ്ടിരുന്ന പിന്നെന്ത് വഴലടോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കുറച്ചുകൂടെ പൊക്കൂടെ, എനിക്കിന്ന് നല്ല ഓട്ടവാ. ഞാൻ ഈ വയല് കഴിഞ്ഞിട്ട് വേണം പത്തനാപുരത്ത് പോകണം. എൻ്റെ ഉമ്മ പത്തനാപുരത്ത, അളിയൻ സർജറി കഴിഞ്ഞ് കിടക്ക. ഇനി പോയിട്ട് അളിയനെ കണ്ടിട്ട് ഉമ്മാനെ വിളിച്ചോണ്ട് വേണം കിളിമാനൂര് പോകാൻ. നാളെ രാവിലെ കണ്ണൂരും പോകണം. ഇന്ന് രാത്രി ഫുള്ള് ഉറക്കമില്ല സിയാറത്ത. അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ, അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ഇന്നലെ ഈ ചങ്ങായി കൊണ്ട് വഴി വിട്ടിട്ട് പോയതാ. ഇന്നലെ ഇവിടെ കരുനാപ്പള്ളിയിലെ വയല്, ഇന്നലെ ഇവിടെ വീട് ഉറങ്ങി 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 വീടെത്തി. ശരി, ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തപ്പോ ഞാൻ പറഞ്ഞേ? എന്താ മക്കളെ പറഞ്ഞേ? ആ കരാറിന്റെ കാര്യം പറഞ്ഞല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരും. ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം കൂടുമ്പോ. നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഉമ്മ മരിച്ചു. യത്തീമായിട്ടല്ലേ നബിതങ്ങളുടെ വാപ്പ മരിച്ചിട്ടല്ലേ, യത്തീമായിട്ടല്ലേ നബിതങ്ങൾ ജനിച്ചത്? വാപ്പാനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉമ്മാന്റെ പാല് കുടിച്ച് കൊതി തീർന്നോ നബിതങ്ങൾക്കില്ല? നബിതങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന എല്ലാരും പോയില്ലേ? അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി. ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അള്ളാഹിക്ക് നബിതങ്ങൾ ഇഷ്ടമല്ലേ? ആണോ അല്ലേ? ഇഷ്ടമാണോ അല്ലേ? നബിതങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണോ അല്ലേ? ഇഷ്ടമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ? ഖുർആൻ എടുത്തു നോക്ക്. ഖുർആനിൽ അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവാചകന്മാരുടെ പേര് പറയുമ്പോ അല്ല വിളിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് അറിയാമോ? യാ ആദം, ഏ നൂഹ്, യാ നൂഹ്. എല്ലാ പ്രവാചകന്മാരുടെയും പേര് വിളിച്ചു അല്ലാഹ്. ഖുർആനിൽ അള്ളാഹു പ്രവാചകന്മാരുടെ പേര് പറയുമ്പോ പ്രവാചകന്മാരുടെ പേരാ അല്ല വിളിച്ച. അല്ലെ, സിറാജ് എന്ന് വിളിക്കണ പോലെ. യാ ആദം, ആദൻ നബി ആദമേ എന്ന് വിളിച്ചു. നൂഹ് നബിയെ നൂഹേ എന്ന് വിളിച്ചു. ഇബ്രാഹിം നബിയെ ഇബ്രാഹീമേ എന്ന് വിളിച്ചു. എന്നാൽ മഹാനായ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ്, ഏ മുഹമ്മദ് എന്ന് അല്ല വിളിച്ചിട്ടില്ല. ഖുർആനിൽ ഒരു സ്ഥലത്തു പോലും നബിതങ്ങളെ മുഹമ്മദ് എന്ന് സാധാരണ പ്രവാചകന്മാരെ വിളിച്ചതുപോലെ അല്ല വിളിച്ചിട്ടില്ല. പിന്നെ അല്ല വിളിച്ചത് എന്താ? മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിക്കുന്നത് നബിയെ, റസൂലേ, മുസമ്മിലായ നബിയെ, മുദ്ദസിറായ നബിയെ. എവിടെയും അല്ലാഹു ബഹുമാനത്തോടു കൂടിയാണ് നബിതങ്ങളെ വിളിച്ചിരിക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത്രയ്ക്കും സ്നേഹമുള്ള നബിയാണ് അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. അപ്പൊ സ്നേഹം കൂടിയ അള്ളാഹു ഒന്ന് വേദനിപ്പിക്കും. വേദനിപ്പിച്ചിട്ട് അല്ലാഹു നമുക്ക് സന്തോഷം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഉസ്താദേ ഉസ്താദേ എന്താ ബുദ്ധിമുട്ടാ, പ്രയാസമാ, ദുരിതമാ, കാക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് ഫെസ്റ്റ് നടന്നു, കേറണമെങ്കിൽ പാസല്ലേ, പാസ് കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇവിടെ ഇവിടെ ഓരോ സ്ഥലത്തും പരിപാടികൾ നടക്കുമ്പോ കേറണമെങ്കിൽ ഫീസ് കൊടുക്കണോ? കൊടുക്കണോ? ലുലു മാളിന്റെ അപ്പുറത്ത് ഫെസ്റ്റ് നടക്കുമ്പോ കാണാൻ പോകുമ്പോ രൂപ 100 കൊടുക്കണോ? ഏ, കറങ്ങണ സ്ഥാനത്ത് കേറണമെങ്കിൽ പൈസ കൊടുക്കണോ? എല്ലായിടത്തും കേറണമെങ്കിൽ ഫീസ് കൊടുക്കണം. അപ്പൊ അള്ളാന്റെ സ്വർഗത്തിൽ പോകുമ്പോ എന്താ ഓസിന് കയറി പോകാൻ പറ്റുമോ? ഊട്ടിയ അള്ളാന്റെ സ്വർഗം എന്താ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാണ്, അള്ളാന്റെ സ്വർഗം വെറുതെ കേറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല. അതിന് കഷ്ടപ്പാടുണ്ട്, ദുരിതങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. നീ ഖുർആൻ ഊതുന്നവനല്ലേ? അള്ളാന്റെ ഖുർആൻ ഊതുന്നവനല്ലേ? ആ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ?
എങ്ങനെയാണ് ഞാൻ ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത്? അല്ല പറഞ്ഞിട്ടുണ്ട് സഹോദര, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബാ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കുമടോ, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കുമടോ. എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് അറിയോ? വലനബുലുവന്നക്കും ബിസൈയ്യിം മിനൽ ഖൗഫ്, ഭയം തരികയാ, ഭയം തരികയാ, ഭയം തരികയാ, പേടിപ്പിക്കുകയാണ്, പേടിപ്പിക്കുകയാണ്. മുസ്ലിമേ, നിന്നെ അല്ലാഹു പേടിപ്പിക്കും സഹോദരാ. എങ്ങനെയാ പേടിപ്പിക്കുന്നത്? പടച്ചവനെ എന്ന് നമ്മളൊക്കെ പേടിച്ച് നടക്കുകയാണ്. ഉസ്താദേ, ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ പലതും അവരുടെ കൈകളിലെത്തിക്കഴിഞ്ഞല്ലോ, ഭൂരിപക്ഷം അവരാണല്ലോ, നിയമങ്ങൾ പാസാക്കുകയാണല്ലോ, NRC നടപ്പിലാക്കാൻ പോകുകയല്ലേ, പൗരത്വ ബില്ല് വരുന്നല്ലോ, ഏക സിവിൽ കോഡ് വരുന്നല്ലോ, തലാഖൊക്കെ കഴിഞ്ഞല്ലോ. പടച്ചവനെ, ഓരോ നിയമങ്ങൾ പാസാക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും പടച്ചവരെ? നമ്മൾ എന്ത് ചെയ്യും പടച്ചവനെ? നമ്മൾ എവിടെ പോകും ഉസ്താദേ? മുസ്ലിമിനെ പടച്ചവനെ എന്ന് പോയതാ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ബുൾഡോസർ കൊണ്ട് വന്ന് ഇടിച്ച് തകർക്കുകയാണ്. പള്ളിയിലെ ഇമാമിനെ പോലും അവിടെ നിന്ന് കൊന്നു കളയുകയാണ്. പടച്ചവനെ വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യുകയാണ്. തല്ലിക്കൊല്ലുന്ന വീഡിയോകൾ എടുത്ത് ഷെയർ ചെയ്യുകയാണ്. എന്തിനാ ഭയക്കാര്, ഭയക്കാ, ഭയക്കാര്. താടിയുള്ളവനും തഴമ്പുള്ളവനും ഭയക്കാര്. മുസ്ലിമിനെ ഭയപ്പെടുത്താൻ നോക്കുകയാ. കൊല്ലണ്ടവനെ കൊന്നാ പോരെ, കൊല്ലണ്ടവനെ കൊന്നാ പോരെ. എന്തിനാ കൊല്ലുന്ന വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത്? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇടോ, അവിടെ ഇവിടെയും കത്തിക്കുന്നതും പിടിക്കുന്നതൊക്കെ പരസ്യമായിട്ട് ചെയ്ത് കാണിക്കുന്ന എന്തിനാ? ഭയപ്പെടുത്താൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭയപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അല്ല പറയുകയാ, നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ ഞാൻ ഭയക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. മുസ്ലിം എന്ന് പറയാൻ പേടിക്കുന്ന ഒരു കാലം നിനക്ക് വരും. അപ്പം നീ പറയണം, ഞാൻ മുസ്ലിമാണെന്ന്. അപ്പം നിനക്ക് ഞാൻ സ്വർഗം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ ഇവിടെയും രണ്ട് പൊട്ടാസ് പൊട്ടിച്ചപ്പോഴേ പേടിച്ച, ഇനിയൊക്കെ വരാനിരിക്കുന്നത് നീ എന്ത് ചെയ്യും? ഇപ്പൊ ഓണത്തിന് പൊട്ടിക്കണ പടക്കം പൊട്ടിക്കണ പൊട്ടാസ് ഇട്ടിട്ട് ഏക സിവിൽ കോഡ്, പൗരത്വ ബില്ല്, അത് ഇതെന്ന് നാല് പടക്കം പൊട്ടിച്ചപ്പോഴേ നീ വരണ്ടു. ഇനി അമിട്ട് നീ ആകാശത്തൊക്കെ പോയി പൊട്ടണ എന്താപ്പാ? ആ കഥനയൊക്കെ വരാനല്ലേ ഉള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ പൊട്ടാസ് പൊട്ടിച്ചപ്പോഴേ നീ മൂത്രമൊഴിക്കാൻ തുടങ്ങി. ഇനി ബാക്കിയുള്ളത് വരുമ്പോ എന്ത് ചെയ്യും? എന്റെ പൊന്നാര ചങ്ങാതി, അല്ലാഹു പറഞ്ഞില്ലേ നിന്നെ ഞാൻ ഭയപ്പെടുത്തും? ഇവർക്കും വേണ്ടത് നമ്മളെ ഭയപ്പെടുത്തലാടോ? അവർക്കും അറിയുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങളാ, നമ്മൾ നമ്മളെ മറക്ക, നമ്മൾ നമ്മളെ തന്നെ മറന്നു പോക. എടെ ചങ്ങായി, മുസ്ലിമായി നടക്കുന്ന നിനക്ക് എന്നാ പേടിക്കാനാ? ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ല നിന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ജനിച്ച് ഉമ്മാടെ വയറ്റിൽ നിന്ന് വെളിയിൽ വന്നപ്പോ തന്നെ വാങ്ങു ഇക്കാമത്തും കൊടുത്ത്. കാരണം എന്തേ? മരിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ സമയമില്ല, കൊണ്ട് കബറടക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മുകളിൽ ആകാശം, താഴെ ഭൂമിയായിട്ട് നടക്കണ നമുക്ക് എന്നാ പേടിക്കാനാ? എന്റെ പൊന്നാര ചങ്ങാതി, നിനക്ക് നിന്റെ വലിപ്പം അറിയില്ല, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല. ആ പാവപ്പെട്ടവൻ തോട്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല. മുഅ്മിനിന് മുഅ്മിനിന്റെ വലിപ്പം അറിയണില്ല. മുസ്ലിമിന് മുസ്ലിമിന്റെ വലിപ്പം അറിയണില്ല. എന്റെ പൊന്നാര ചങ്ങാതി, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവാ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോ ഇബിലീസ് പോയിട്ട് പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് നാടുവിടാൻ പോകുന്നുണ്ട്, ഇന്ന് ലാസ്റ്റ് ചാൻസാ, കൊല്ലണമെങ്കിൽ ഇന്ന് പൊട്ടിച്ചോണം, കൊല്ലണമെങ്കിൽ ഇന്ന് കൊന്നുകൊള്ളണം, ഇനി കിട്ടൂല മുഹമ്മദിനെ. ശത്രുക്കൾ മുഴുവനും
എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആരോഗ്യമാനായ നല്ല യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു. എല്ലാവരും ഒറ്റക്കെട്ടായി, കാരണം ആരും എതിർക്കരുത് കൊന്നുകളഞ്ഞ. അതുകൊണ്ട് എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് നല്ല യോദ്ധാക്കളായ യുവാക്കളെ തെരഞ്ഞെടുത്തിട്ട് ഓഫർ കൊടുത്തു. ഓണത്തിന്റെ ഓഫർ പോലെ ഓഫർ കൊടുത്തിട്ട് പറഞ്ഞു, ആരുടെ കൈ കിട്ടിയാലും കൊന്നേക്കണം. വീട് വളഞ്ഞു നബിതങ്ങളുടെ, സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ വീട് വളഞ്ഞിട്ട് വാളും പിടിച്ചിട്ട് ചങ്ങായിമാര് കാത്തിരിക്ക ഇറങ്ങുമ്പോ കൊല്ലാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂബ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലഹു കൂടെയുണ്ട്. ചോദിച്ചു, അലിയെ ഇവിടെ കിടക്കോ? ഞാൻ കിടന്ന സ്ഥലമാ, നീ കിടക്കോ? വീട് വളഞ്ഞിട്ടുണ്ട്, അപ്പോഴേ ഇക്കണ കിടക്കോ? ഞാൻ കിടക്കാൻ അബിയെ, എനിക്കെന്നാ പേടി, എനിക്കെന്താ പേടി? അലിയാരി തങ്ങൾ കിടക്കാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതില് തുറന്നിട്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ സമയമായപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്കു മലക്ക് ജിബിരീൽ. ജിബിരീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു കൊടുത്ത് എന്തെന്നറിയോ? നബിയെ, ആ വാതില് തുറക്കുന്നതിന് മുമ്പ് ഒരുപിടി മണ്ണ് വാരണം, ഒരുപിടി മണ്ണ് വാരണം. എന്നിട്ട് എന്ത് ചെയ്യണം? യാസീൻ വെറുതെ ഓതിയാ പോരാ. ആ യാസീനിലെ ആയത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുത്തു അത്രേ. ഈ ആയത്ത് ഓതിയിട്ട് ഈ വാരിയ മണ്ണിനകത്ത് ഊതണം, വാതില് തുറന്നിട്ട് നാലു ഭാഗത്തേക്കും എറിഞ്ഞിട്ട് പൊക്കോണം. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരുപിടി മണ്ണുവാരി ഈ ആയത്തോതി തന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയടോ. AK-47 പിടിച്ചുകൊണ്ടായിരുന്നില്ല, അത് മനസ്സിലാക്കുക. വാളും പിടിച്ചുകൊണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബെൽറ്റ് ബോംബ് കെട്ടിക്കൊണ്ടല്ല നബിതങ്ങൾ പോയത്. ഒരുപിടി മണ്ണുവാരി എറിഞ്ഞിട്ട് ഇതാണ് മുസ്ലിം. എടോ, ഈമാനുള്ള നിസ്കാര തഴമ്പുള്ള അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു ഉപ്പാന്റെ കാൽ ചുവട്ടിലെ ഒരുപിടി മണ്ണ് മതിയടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമിന് അത് മതിയടോ, എന്തിനാ പേടിക്കണേ? ബദറിന്റെ രണാംഗണത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോ ഒരു സഹാബി നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ ഒന്നുമില്ല, നബിയെ യുദ്ധത്തിന് പോവാ, വാളുമില്ല, പരിചയമില്ല, കുന്തോയില്ല, ഒന്നുമില്ല. നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്ന, എന്റെ കയ്യിൽ ഒന്നുമില്ല. നബിതങ്ങൾ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ പോകാൻ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന സ്വഹാബിയോട് ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, പോകാൻ. ഈ മടലും കൊണ്ടുപോയി യുദ്ധം ചെയ്തടോ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. നബിതങ്ങൾ ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടല്ലേ പോയത്. എന്റെ പ്രിയപ്പെട്ടവര്, ഇതാണ് മുസ്ലിമിന്റെ പവർ, ഇതാണ് ഈമാനുള്ള ഒരു മനുഷ്യന്റെ പവർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങാ, ആ ഉറങ്ങുമ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബിതങ്ങൾ ഞെട്ടി ഉണർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു പേടിച്ചിരിക്ക. നബിതങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ, എന്തേ അബൂബക്കറെ? നബിയേ, ശത്രുക്കൾ ഗുഹയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞു, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചെന്താ ഇതിനകത്ത് അടിക്കുന്നുണ്ട്. അവരൊന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ രണ്ടുപേരെയും പിടിക്കും, അവര് നമ്മളെ കൊല്ലും. അവര് നമ്മളെ പിടിക്കും, അവര് നമ്മളെ കൊല്ലും. റസൂലുള്ള ചിരിക്ക, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു ചോദിച്ച, നബിയെ എന്താ നബിയെ ചിരിക്കണേ, എന്താ നബിയെ ചിരിക്കണേ? അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇതിനകത്തുള്ളത്, മൂന്നാമത് ഒരാളുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിനോട് പറയുകയാ, നബിതങ്ങൾ പറയുന്നു, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. ആരാ നമ്മുടെ കൂടെയുള്ളെന്നറിയോ? ഈ ലോകം മുഴുവന് മടക്കി ഭരിക്കുന്ന രാജാധിരാജനായ അല്ലാ, ഈ മുകളിൽ നിൽക്കുന്നവനെ പടച്ച അല്ലാ, ഈ വാളും പിടിച്ചുകൊണ്ട് മുകളിൽ നിൽക്കുന്നവനുണ്ടല്ലോ, അവനെ പടച്ച അല്ലാ, അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണം. അബൂബക്കറെ, അവൻ തീരുമാനിച്ച പോരാ. ലാ തഹസനു ഇന്നല്ലാഹ മഅനാ,
നമ്മുടെ കൂടെ ഇല്ലേ സഹോദര? ഞാനും ഇത് തന്നെയാ ചോദിക്കുന്നത്. അല്ല നമ്മുടെ കൂടെ ഇല്ലേ? അബൂജഹലിനെ പടച്ച അല്ലാ, നമ്രൂദിനെ പകർച്ച അല്ലാ, കാറൂനിനെ പടച്ച അല്ലാ, സാക്ഷാൽ ഫിറൗനിനെ പടച്ചവനെ ഇന്നും മ്യൂസിയത്തിന്റെ അകത്തും മലർത്തി കടത്തിയ അല്ലാ ഇപ്പോഴും നമ്മുടെ കൂടെ ഇല്ലേ സഹോദര? പിന്നെ ന്യൂനപക്ഷം ഭൂരിപക്ഷം, എന്തിനാ മോനെ ഭൂരിപക്ഷത്തെ കണ്ട് പേടിക്കുന്നത്? ബദറിലും ഭൂരിപക്ഷമായിരുന്നല്ലോ, ഉഹദിലും ഭൂരിപക്ഷമായിരുന്നല്ലോ, ഹന്ദക്കിലും ഭൂരിപക്ഷമായിരുന്നല്ലോ, എവിടെയും അവര് ഭൂരിപക്ഷമായിരുന്നല്ലോ. ന്യൂനപക്ഷമല്ലേ ജയിച്ചത്? ന്യൂനപക്ഷമല്ലേ ജയിച്ചത്? എന്തിനാ മഗ്രിബിന് പള്ളിയിലെ ഖതീബ് ഓതുമല്ലോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പുളിക്കാർ അബ്രഹത്ത് എന്ന് പറയുന്നവനും ആനപ്പടയും കടന്നു വന്നല്ലോ. ഏറ്റവും വലിയ ജീവിയായ ആനയെ കൊണ്ട് അല്ലാഹുടെ കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് വന്നോ? ഏറ്റവും വലിയ ജീവിയായ ആനയെ കൊണ്ട് അല്ലാഹുടെ കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് വന്നപ്പോ അല്ലാഹു ആനപ്പടയെ തകർത്തത് ഏറ്റവും ചെറിയ ജീവിയായ കുരുവിയെ കൊണ്ടാ. കുരുവി എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കിളിയുണ്ടല്ലോ, ആ കിളിയ ചെറിയ കിളിയെ കൊണ്ടാണ് അല്ലാഹു അബ്രഹത്തിന്റെ ആനയപ്പടയെ തകർത്ത് കളഞ്ഞത്. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കടോ, പശു പുല്ല് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിയുമ്പോ ബാക്കി വന്നത് ചവിട്ടി തേച്ച് കളയുന്നത് പോലെ അബ്രഹത്തിന്റെ ആനപ്പടയെ അല്ലാഹു തകർത്തില്ലേ? ബദറിലേക്ക് സഹാബത്ത് ഉരിപ്പിടിച്ച വാളുമായി അതാ ഒടിഞ്ഞ വാള്, ഒടിഞ്ഞ വാള്, ഒട്ടിയ വയറ് തുരുമ്പിച്ച പരിചയമായി ബദറിന്റെ രണാങ്കണത്തിലെ 313 സഹാബത്ത് പോയപ്പോ എതിർഭാഗത്ത് ഒട്ടകവും കുതിരയും വാളും പരിചയം കള്ളും പെണ്ണും ഗാനമേളയും നടത്തി ഒട്ടകത്താറുത്ത് ചുട്ട് തിന്നിട്ട് വന്ന ആ ഭൂരിപക്ഷം എവിടെ പോയടോ? അതുകൊണ്ട് സഹോദര പേടിക്കണ്ട മോനെ, അല്ല കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട മോനെ. പക്ഷേ ഇന്നത്തെ മുസ്ലിം പഠിക്കേണ്ടത് എന്താ? പടച്ചവനെ ഇന്ന് അല്ല നമ്മുടെ കൂടെയില്ല, ഇന്ന് അല്ല നമ്മുടെ കൂടെയില്ല. കാരണം നമുക്ക് ദീനില്ല, അല്ലാനെ കുറിച്ചുള്ള ചിന്തയില്ല. കാലം മാറുന്നതിനനുസരിച്ച് മുസ്ലിമിന്റെ കോലം മാറുകയാ. കാലം മാറുന്നതിനനുസരിച്ച് ഇന്നത്തെ മുസ്ലിമിന്റെ കോലം മാറുകയാ. ആചാരങ്ങൾ മാറുകയാ, പടച്ചവനെ അനുഷ്ഠാനങ്ങൾ മാറുകയാ. ബുദ്ധി കൂടുമ്പോ, വിദ്യാഭ്യാസം കൂടുമ്പോ അള്ളാന്റെ ദീനിന്റെ നിയമങ്ങൾ നിനക്കൊക്കെ അങ്ങ് വല്ലാത്ത ഭാരമായി തോന്നുകയാ. ഇന്ന് പടച്ചവനെ നിന്റെ വീട്ടില് ദീനില്ല, നിനക്ക് ദീനില്ല, നിന്റെ നാട്ടില് ദീനില്ല, പിന്നെങ്ങനാ മോനെ അള്ള നിന്നെ സഹായിക്കുക? അതുകൊണ്ട് മുസ്ലിമേ നിയമങ്ങൾ പാസാക്കാനല്ലേ പറ്റൂ, വീടിനകത്ത് നിയമം പാസാക്കാൻ നിന്നെ കൊണ്ടും പറ്റുമല്ലോ. അല്ലാന്റെ ദീൻ നിന്റെ വീട്ടിൽ വരട്ടെ, അല്ലാഹുവിന്റെ ദീൻ നിന്റെ വീടിനകത്ത് വരട്ടെ. അല്ല പറഞ്ഞു നിന്നെ ഞാൻ ഭയപ്പെടുത്തും മുസ്ലിമേ. വലനബുലുവന്നക്കും വിഷയും മിനൽ ഖൗഫ് വൽ ജൂ, വിശപ്പ് തരുമല്ലോ, പട്ടിണി തരുമല്ലോ. പടച്ചവനെ നീ സ്വപ്നത്തിൽ കരുതിയോ നിന്റെ വീട്ടിൽ പട്ടിണി വരുമെന്ന്? അല്ലാഹുവേ ശവർമയും അൽഫഹമും തന്തൂരിയും സദാ മഹദിയും നെഹദിയും ഒക്കെ തിന്ന് നടന്ന നീ കൊറോണ വന്നപ്പോ കിറ്റും കാത്തിരുന്നില്ലേ? കിട്ടിയതൊക്കെ കടിച്ചില്ലേ? ജീവിതത്തിൽ ഞെരുക്കം വന്നില്ലേ? എന്തേ നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്? അല്ല പറയുകയാ, വനഖസിമ്മിനൽ അംവാൽ, ലക്ഷ
ലക്ഷക്കണക്കിന് സമ്പത്തുണ്ടായിരുന്ന നല്ല കച്ചവടമുണ്ടായിരുന്ന ഒരുപാട് ലാഭം കിട്ടിയിരുന്ന നിന്റെ കച്ചവടം തകർന്നു പോയില്ലേ? ഞെരുക്കങ്ങൾ വന്നില്ലേ? വല്ലാത്ത പ്രയാസങ്ങൾ വന്നില്ലേ? അല്ലാഹു തരും സഹോദരാ, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. വലനബുലു വന്നക്കും ബിസൈഇൻ മിനൽ ഖൗഫ് വൽ ജൂ വനഖസി മിനൽ അംവാൽ വൽ അംഫുസി വസ്സമറാത്ത്. അല്ലാഹു നിനക്ക് രോഗങ്ങൾ ഒരുപാട് തന്നല്ലോ, ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട് ല്ലോ പടച്ചവനെ, നിന്റെ കുടുംബത്തിലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം പരീക്ഷണമാ. നീ എന്തു പറയണമെന്നറിയുമോ? വബശ്ശിരി സ്വാബിരീന അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബാ ഖാലൂ ഇന്നാ ലില്ലാഹി وَإِنَّا إِلَيْهِ رَاجِعُونَ. നീ അല്ലാഹുവിലേക്ക് മടങ്ങടോ, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ്. അല്ലാഹുവിനെ ശുക്ര ചെയ്യ്, അല്ലാഹുവിനെ ശുക്ര ചെയ്യ്. അതുകൊണ്ട് വഴുത കേൾക്കാം എന്നവരോട് പറയുകയാ, ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയോ? നീ പറയണം അൽഹംദുലില്ലാഹ്. മോനെ സാമ്പത്തികമായി നീ തകർന്നു പോയോ? നീ പറയണം അൽഹംദുലില്ലാഹ്. മോനെ നിന്റെ കച്ചവടം നഷ്ടത്തിലായോ? പറയണം അൽഹംദുലില്ലാഹ്. മോനെ എക്സാമിൽ തോറ്റുപോയോ? പറയണം അൽഹംദുലില്ലാഹ്. നിനക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തന്നാ നീ പറയണം അൽഹംദുലില്ലാഹ്. നീ അല്ലാഹുവിനെ സ്തുതിക്കണേ, നീ അല്ലാഹുവിനെ സ്തുതിക്കണേ. അല്ലാഹുവേ അതിനുള്ള ഈമാൻ നൽകണേ. അല്ലാ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? എന്തു പറയണം? മോനെ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി തോറ്റുപോയ എന്തു പറയണം? പറയടാ. അതോ തൂങ്ങണോ? തോറ്റ എന്തു പറയണം? മൂക്കിൽ കൂടെ ഇത്തിരി ബ്ലഡ് വന്നു, ശരീരത്തിലൊരു മുഴ വന്നു, ഡോക്ടർ പറഞ്ഞു ബയോപ്സി കഴിക്കണം, റിസൾട്ട് വന്നു ക്യാൻസർ ആണെന്ന്. എന്തു പറയണം? നെഞ്ചത്തടിച്ചു കൂവണം. അല്ലാഹു എന്ത് തന്നാലും പരീക്ഷണം, എന്ത് പരീക്ഷണം തന്നാലും എന്തു പറയണം? മഹാനായ അബൂ സിനാ റളിയല്ലാഹു തആല അൻഹു, അബൂ സിനാ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ ഇറക്കി വെച്ചു. അബൂ സിനാ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകന്റെ ജനാസ കൊണ്ടുപോയി ഖബറിനകത്ത് ഇറക്കി വെച്ചപ്പോ പിതാവല്ലേ കരയാൻ തുടങ്ങി. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ അബൂ സിനാ തങ്ങളോട് കൂടെ നിന്ന മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഒരു മനുഷ്യന്റെ മകന്റെ റൂഹ് പിടിച്ചു, സ്വന്തം മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോവുകയാ. ഒരു കുഞ്ഞിന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ ഒന്നാൻ ആകാശത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു മലക്കുകളോട് ചോദിക്കുമത്രേ, അവന്റെ കരളിന്റെ കഷ്ടത്തിനെ പറിച്ചു കൊണ്ടുവന്നല്ലോ നിങ്ങള്. അവന്റെ കരളിന്റെ കഷ്ടമാണ് മക്കൾ. ആ മക്കളുടെ റൂഹ് പിടിച്ചിട്ട് നിങ്ങൾ വരുമ്പോ അവൻ എന്താ പറഞ്ഞെന്ന് വെക്കും. അപ്പൊ മലക്കുകൾ പറയുന്ന പടച്ചോനെ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ, അവൻ അപ്പോഴും നിന്നെ സ്തുതിക്കുന്നു പടച്ചോനെ. സ്വന്തം മകൻ മരിച്ചപ്പോഴും ആ മനുഷ്യൻ പറയുന്നത് അൽഹംദുലില്ലാ. അള്ളാഹു പറയുമത്രേ, ഒരു വീട് പണി നിങ്ങൾ സ്വർഗത്തിൽ. ഈ സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു വീട് പണിയണം. എന്നിട്ട് ആ വീടിന്റെ പേര് നിങ്ങൾ എഴുതി വെക്കണം, ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കണേ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.